ॐ आदिदेवो नमस्तुभ्यं प्रसीद महाभास्कर दिवाकर नमस्तुभ्यं प्रभाकर नमोस्तुते. നമസ്കാരം. നമ്മളിന്ന് സൂര്യന്റെ രശ്മി അല്ലെങ്കിൽ സൂര്യന്റെ ആ ഒരു പ്രകാശം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളും നമ്മൾക്ക് മാറ്റിയെടുക്കാവുന്ന അല്ലെങ്കിൽ ശരീരത്തിന് വന്നു ഭവിക്കുവാതിരിക്കുവാനുള്ള രോഗങ്ങൾക്കും കാരണമാകുന്ന അല്ലെങ്കിൽ ഉപകാരമാകുന്ന ഒന്നാണ് സൂര്യരശ്മി. കാരണം മിക്ക ആളുകൾക്കും അല്പം ഒന്ന് ചൂട് കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചൂട് കാലാവസ്ഥ വന്നു കഴിഞ്ഞാൽ അല്പം പോലും ചൂടത്തേക്ക് പ്രത്യേകിച്ചും പിത്ത സ്വഭാവമുള്ള ആളുകൾക്ക് അത് അവർക്ക് പിടിക്കത്തില്ല. അവരുടെ രക്തത്തിന് ചൂട് അവർക്ക് എപ്പോഴും തണുപ്പ് തന്നെ വേണം. അപ്പോൾ ഈ ഒരു ചൂട് അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് പോലും ഇറങ്ങാതെ മുറിക്കുള്ളിൽ തന്നെ ഇരിക്കുകയും കുട പിടിച്ചുകൊണ്ടും അല്ലെങ്കിൽ മറ്റു മറവുകളോ ഒക്കെ കൊണ്ട് നമ്മൾ പോകും. എങ്ങനെയും നമ്മൾക്ക് ആ പ്രകാശം ഏൽക്കാതെ ഇരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളും കുറവുകളും അത് ഏറ്റുകഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന ഗുണങ്ങളും എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. അത് എപ്പോൾ എത്രത്തോളം കൊള്ളണമെന്നുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുമ്പ് ഞാനൊരു വീഡിയോ കൊടുത്തിരുന്നു സൂര്യനാഡിയെ കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ വിശദമായിട്ടൊരു വലിയ വീഡിയോ ഞാൻ കൊടുത്തു. 10-20 മിനിറ്റ് ഉള്ള വളരെ വിശദമായി തന്നെ കൊടുത്തിരുന്ന ഒന്നാണ്. അപ്പം അതിൽ പറയാത്ത ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. കാരണം സൂര്യരശ്മി അല്ലെങ്കിൽ സൂര്യന്റെ ശക്തി ഇല്ലാതെ ഈ ഭൂമിയിൽ ഒരു ജീവജാലത്തിനും ജീവിക്കുവാൻ സാധ്യമല്ല എന്നത് നമ്മൾക്കറിയാവുന്നതാണ്. നമ്മൾ സാധാരണ ഒരു ചെറിയ ഒരു എന്തെങ്കിലും ഒരു ചെടികൾ തന്നെ കുപ്പിയിൽ വെള്ളത്തിലാക്കിയും മണ്ണിലാക്കിയും അതിൽ മുറിക്കുള്ളിൽ വെക്കുന്നതും മുറിക്ക് പുറത്ത് നമ്മൾ മണ്ണിൽ വെക്കുന്നതും ആ സൂര്യപ്രകാശമേറ്റുകൊണ്ട് വളരുന്നതും തമ്മിലുള്ള വ്യത്യാസം തന്നെ നമ്മൾക്ക് കണ്ടാൽ അറിയാവുന്നതാണ്. വീട്ടിൽ തന്നെ നമ്മൾ ഈ ചൂട് കാലാവസ്ഥയ്ക്കൊന്നും ഈ മല്ലിയില കിട്ടാൻ പ്രയാസമാണ് എന്നുണ്ടെങ്കിൽ അടുക്കളയിൽ തന്നെ മണ്ണിലെ ചട്ടിയിൽ വെച്ചിട്ട് നമ്മളത് ഉണ്ടാക്കിയെടുക്കും. എന്നാലും കാലത്ത് വൈകിട്ട് കുറച്ച് നേരം കൊണ്ട് നമ്മൾ വെയിലത്ത് വെച്ചാൽ സൂര്യപ്രകാശം അതിലേക്കുമ്പോൾ മാത്രമേ ആ ഒരു ഗ്രീൻ കളർ അതിനുണ്ടാകുള്ളൂ. ആ ഒരു വിറ്റാമിൻസ് എങ്കിലും അതിനൊരു വളർച്ച ഉണ്ടാകുള്ളൂ. എന്നാലും മുറിയിലുള്ളിൽ ഇരിക്കുന്നതിൻ്റെതായ ഒരു വ്യത്യാസവും പുറത്ത് വളരുന്നതുമായിട്ടുള്ള വ്യത്യാസം ഒന്നും വേറെയാണ്. ഇതേപോലെ തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും ശരീരത്തിനും അതേപോലെ തന്നെ സൂര്യപ്രകാശം. നമ്മളെപ്പോഴും ഈ ഇരുട്ടടച്ച റൂമിലിരിക്കുന്ന അല്ലെങ്കിൽ ജയിൽ ജീവിതം പോലെ നമ്മൾ നാല് വശത്താലും ചുറ്റപ്പെട്ടിരിക്കുന്ന വായു ശരിക്ക് വരുവാനും പോകുവാനും സൗകര്യമില്ലാതെ പ്രകൃതിയെ കാണുവാൻ പോലും നമ്മൾക്ക് സാധിക്കാതെയുള്ളൊരവസരത്തിൽ നമ്മൾ അധികമേറെ സമയം കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾക്ക് പല രോഗങ്ങൾക്കും കാരണമാകും. മെയിനായിട്ട് ബാഹ്യമായുള്ള രോഗം ശരീരത്തിന് പുറമേ ഉണ്ടാകുന്ന രോഗങ്ങളെ മാത്രമല്ല ആന്തരികമായ രോഗങ്ങൾക്ക് വളരെയേറെ കുഴപ്പമുണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ മൈൻഡ് ബ്രെയിൻ ഇതിന് വളരെ ദോഷമുണ്ടാക്കുന്ന ഒരു കുട്ടി തന്നെ അല്പസമയം തൻ്റെ അമ്മയെ കാണാതെ മറ്റുള്ളവരുടെ സഹായത്തിൽ ഇരുന്നാലും അവൻ്റെ ഉള്ളിൽ അവൻ്റെ ബ്രെയിനിൽ രണ്ടിടത്തുമുള്ള ആ ചിന്തയും വിചാരങ്ങളും എപ്രകാരമാണോ പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ തൻ്റെ മാതാവിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അനുഭവവും നമ്മൾ ഒന്ന് ഊഹിച്ചാൽ മാത്രമേ ഇത് തന്നെ അനുഭവമാണ്. സൂര്യപ്രകാശം ഇല്ലാതെയുള്ള ജീവിതവും സൂര്യപ്രകാശം കിട്ടിക്കൊണ്ട് നമ്മൾ ജീവിക്കുന്നതുമായിട്ടുള്ള വ്യത്യാസം ഇത്. കാരണം നിത്യജീവിതത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് ഇതിൻ്റെ ഈ കിരണങ്ങളാൽ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആ ഊർജത്തെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ട് നമ്മൾക്കിതറിയില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ ചെന്നുപെടുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാക്കുക. എന്നിട്ടും മനസ്സിലാക്കാത്ത ധാരാളം ആളുകളുണ്ട്. കാരണം സൂര്യന്റെ പ്രകാശം ഒരു ചികിത്സയാക്കി മാറ്റിയ രാജ്യമുണ്ട്. ചരിത്രങ്ങൾ പഠിക്കുകയാണ് എങ്കിൽ നമുക്കറിയാം സൂര്യപ്രകാശത്തെ കൊണ്ട് നമ്മൾക്ക് ഇലക്ട്രിസിറ്റി വരെ ഉണ്ടാക്കുവാൻ സാധിക്കുന്നു എന്ന് മാത്രമല്ല ശാരീരികമായ രോഗങ്ങളെ തന്നെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്നു. പഴയ കാലങ്ങളിൽ ഇന്നും ചിലരൊക്കെ ചെയ്തു പോകുന്ന ആക്ഷേപിക്കുന്നുവെങ്കിലും ചിലരൊക്കെ ചെയ്തു പോകുന്ന ഒന്നാണ് സൂര്യസ്നാനം. രാവിലെ നമ്മൾ കുളിക്കുന്ന സമയത്ത് കുളത്തിലോ നദിയിലോ ഇറങ്ങി കുളിക്കുന്ന സമയത്ത് നമ്മൾ അല്പം വെള്ളം കോരിയെടുത്തുകൊണ്ട് നമ്മൾ കയ്യിൽ വെച്ചും കൊണ്ട് നമ്മൾ സൂര്യനെ നോക്കിക്കൊണ്ട് മന്ത്രം ജപിക്കും.
എന്താണ് അതിൽ കിട്ടുന്ന സൂര്യനെ മന്ത്രം ജപിക്കുമ്പോൾ എല്ലാം വന്നുകൂടും എന്നതല്ല. മന്ത്രം എന്ന് പറയുന്നത് നമ്മൾ ഉച്ചരിക്കുന്ന ഏതും ഒന്നും മന്ത്രമാണ്. നമ്മൾ ചിന്തിക്കുന്ന ഏതൊന്നും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോയി വീഴുന്നുണ്ട് എന്നതുപോലെയാണ്. മറ്റൊരാളിനെ പറ്റി ദോഷമായി എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിന്റെ അവസാനം സഹിക്കുവാൻ പാടില്ലാത്ത എല്ലാ ദുരിതങ്ങളും വന്നു കയറും. കാരണം ഇതെല്ലാം അവൻ തന്നെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതാണ് എന്ന അനുഭവം ഒടുവിലെ അറിയൂ എന്ന് പറയുന്നത് പോലെയാണ് മന്ത്രങ്ങൾ. നമ്മൾ എന്താണോ ഉച്ചരിക്കുന്നത്, ആ ഉച്ചരിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് മനസ്സിനുണ്ടാകുന്ന ശാന്തതയും മനസ്സിനുണ്ടാകുന്ന ശാന്തതയാൽ നമ്മൾക്ക് ബ്രെയിനിനുണ്ടാകുന്ന വികാസവുമാണ് മന്ത്രത്തെ കാണുന്നത്. അല്ലാതെ ഇന്ന മന്ത്രം ഇന്ന ഇത്ര മണിക്ക് ചെല്ലണം ഇന്നതല്ല. കാരണം ശാന്തമായി നമ്മൾ വിശ്വാസത്തോടെ കാണും. മനസ്സിനൊരു വിശ്വാസം വരുമ്പോൾ മനസ്സൊന്ന് ശാന്തമാകുന്നു. അതിനോട് ഈ മന്ത്രം ചെല്ലുമ്പോൾ ആ മന്ത്രം ചെല്ലുന്ന വാക്കുകളിൽ ശാന്തമായ പദങ്ങളാണ്. ആ പദങ്ങളും കൂടി ചേരുമ്പോൾ നമ്മൾക്ക് എന്താണ് അല്പസമയം നിശബ്ദമായി നിൽക്കുവാൻ, അല്ലെങ്കിൽ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾക്ക് നിൽക്കുവാൻ സാധിക്കുമ്പോൾ ആ അത്രയും സമയം ശാന്തമായ ശരീരത്തിലേക്ക് ഈ സൂര്യപ്രകാശം വന്ന് ഭവിക്കുകയും ആ സൂര്യപ്രകാശത്തിൽ നിന്നും നമ്മൾക്ക് ധാരാളം ഗുണങ്ങൾ ശരീരത്തിന് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന ഒരു തത്വം കണ്ടുകൊണ്ടാണ് ഋഷീശ്വരന്മാർ ഈ സൂര്യസ്നാനം തന്നെ വെച്ചിരിക്കുന്നത്. അല്ലാതെ അതായത് അഴുക്ക് ജലങ്ങളിൽ, ശുദ്ധമല്ലാത്ത ജലങ്ങളിൽ ചെന്നിറങ്ങിക്കൊണ്ട് നമ്മൾ അവിടെ നിന്നെല്ലാം കോരി ഇങ്ങനെ പിടിച്ചും കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിന്റെ ചിന്തയും കൂടി നമ്മൾക്ക് നേരെയാണ് എങ്കിൽ മാത്രമേ നമ്മൾക്ക് കൂടുതൽ ആഘാതമുണ്ട്. ഇല്ല എങ്കിൽ തന്നെ നമ്മൾക്ക് ആ സൂര്യരശ്മി കൊണ്ട് ശരീരത്തിന് ഗുണം ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ ആ സമയം മനസ്സും കൂടി നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നത് പോലെ, ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഇത് എന്റെ സ്വന്തമായ ആവശ്യത്തിനെന്ന് കണ്ട് നമ്മൾ ചെയ്യുന്നതും നമ്മൾ ശമ്പളം പറ്റി മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്നതുമായുള്ള വ്യത്യാസം പോലെയാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ സൂര്യരശ്മി, അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഇന്ന് പുതിയ ശാസ്ത്രം തെളിയിക്കുവാനായി ഇറങ്ങിയിരിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ വളരെ അത്ഭുതമായും അല്ലെങ്കിൽ ആക്ഷേപമായും ഒക്കെ തോന്നിപ്പോകാം. കാരണം ഇത് ആക്ഷേപിക്കുവാനുള്ളതല്ല. ഈ ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ പുതിയ ശാസ്ത്രം പഠിപ്പിക്കുവാൻ ഇറങ്ങിയിരിക്കുന്ന വർഗങ്ങൾക്കും ഈ സൂര്യനിൽ നിന്ന് ഉപകാരങ്ങളെ ഏറ്റെടുത്തുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത് എന്ന ബോധം പോലും ഇല്ലാതാണ് പുതിയ ശാസ്ത്രങ്ങൾ ഓരോരുത്തർ പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരും ഇത് മനസ്സിലാക്കേണ്ട ഒന്നാണ്. കാരണം പഴയ കാലങ്ങളിലൊക്കെ ജീവിച്ചിരുന്ന ആളുകൾ, അല്ലെങ്കിൽ ആ അധ്വാനശീലരായി ജീവിച്ചിരുന്ന ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, അവർ ദേഹത്തൊരു വസ്ത്രം, കാരണം നമ്മൾ സൂര്യപ്രകാശം ശരീരത്തെ എപ്പോൾ കൊള്ളണം എന്നത് പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. സൂര്യന്റെ പ്രകാശം നല്ലതാണ്, പക്ഷെ ആ അൾട്രാ വയലറ്റ് രശ്മിയിൽ നിന്നും നമ്മൾക്ക് വിഷാംശങ്ങളും ശരീരത്തിനുണ്ട്. അപ്പോൾ അതിന്റെ ഏറ്റവും ഗുണമുള്ള സമയം എത്ര സമയം വരെ നമ്മൾ ചെയ്യണം എന്നതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി മനസ്സിനെ ആദ്യം നമ്മൾ തയ്യാറാക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ മന്ത്രത്തെ പറ്റി പറഞ്ഞത്. അപ്പോൾ ആ പഴയ കാലങ്ങളിലൊക്കെ ഉള്ള ആളുകൾ ആ ആരോഗ്യവാന്മാരായി ഇരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അല്ല, ഒരു നേരം അല്ലെങ്കിൽ രണ്ട് നേരം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഊർജം നമ്മൾക്ക് ഒരു നേരം ശരിയായ രീതിയിൽ ഈ സൂര്യപ്രകാശം ശരീരത്തിന് ലഭിക്കുവാൻ തക്ക രീതിയിൽ കിട്ടുകയാണ് എങ്കിൽ നമ്മൾക്ക് ഊർജം കൂടുതൽ കിട്ടും. അതാണ് പഴയ കാലത്തൊക്കെ അധ്വാനിച്ചു കൊണ്ടിരുന്നവർ വിയർത്തൊലിച്ച് നിന്നുകൊണ്ട്, കാരണം അവർക്ക് ആ ശരീരത്തിൽ ബാലൻസ് കിട്ടിയപ്പോൾ ആ എത്ര ചൂടത്തും അവർ നിന്ന് പണിയും. പക്ഷെ എന്നാലും കാലത്ത് ഇന്നത്തെ പോലെയല്ല. ഇന്ന് നമ്മൾ സമയം നോക്കി 10 മണിയാവുമ്പോൾ ഓഫീസിൽ പോകണം, അല്ലെങ്കിൽ 10 മണിയാവുമ്പോൾ ജോലി തുടങ്ങണം, 11 മണിയാവുമ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങി അവിടെ ജോലിയെല്ലാം നിർത്തിയിട്ട് പിന്നീട് പുകവലിയും പിന്നീട് എന്തെങ്കിലും കഴിക്കാനും 1 മണിക്കൂർ റെസ്റ്റ് കിടന്നൊന്ന് ഉറങ്ങിയെല്ലാം കഴിഞ്ഞു 12-1 മണിയാകുമ്പോഴത്തേക്ക് അടുത്ത ഭക്ഷണത്തിന്റെ സമയമായി. ഈ ജോലി ആയിരുന്നില്ല പഴയ ആളുകൾ ചെയ്തിരുന്നത്. ഇത്ര മടിയന്മാരായിരുന്നില്ല, മടയന്മാരും മണ്ടന്മാരും ആയിരുന്നില്ല. അവർ കാലത്ത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, 1 മണിക്കൂർ മുമ്പ് തന്നെ അവര് വേണ്ട നിലത്തിലെ പണി ചെയ്യുന്ന, പുരയിടത്തിൽ പണി ചെയ്യുന്നവർ, കൃഷിപ്പണി ചെയ്യുന്നവരായാലും അവർ നടന്നു പോകുമായിരുന്നു. നടന്നു പോയിക്കൊണ്ട് അവരുടെ പ്രിപ്പറേഷൻ എല്ലാം റെഡിയാക്കിക്കൊണ്ട് അവർ അധ്വാനം തുടങ്ങുകയും ഉച്ച ഭക്ഷണത്തിന് ശേഷം അല്പം റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും പണി ചെയ്ത് കഴിഞ്ഞാൽ സൂര്യാസ്തമയത്തിന് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ മുമ്പ് വരെയും അവർ അധ്വാനം ചെയ്യുന്നവരായിരുന്നു, കഠിനാധ്വാനം ചെയ്യുന്നവരായിരുന്നു.
അതുകൊണ്ട് അവർക്ക് ആയുസ്സും ആരോഗ്യവും രോഗങ്ങളും ഇല്ലാതിരുന്നു എന്നാണ്. പക്ഷെ ഇന്ന് നമ്മളുടെ ഈ നൂതനമായ അല്ലെങ്കിൽ പുതിയതായ കണ്ടുപിടുത്തങ്ങളും ശാസ്ത്ര പുരോഗമനം കൊണ്ടും പിന്നെ ഔഷധ കണ്ടുപിടുത്തങ്ങളും ഒക്കെ കൊണ്ട് നമ്മൾ ജീവിച്ചിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ആ കാലത്തേക്കൊന്ന് കടന്നു ചെന്നുകൊണ്ട് അവരുടെ ആരോഗ്യത്തെയും ആരോഗ്യത്തിന്റെ രഹസ്യത്തെയും അവരുടെ ജീവിത ചരിത്രത്തെയും പഠിക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കൂ എന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സൂര്യപ്രകാശമേക്കാത്ത ഒരു ശരീരം എന്നല്ല, ശരീരം എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ കാരണം എന്താണ്, സസ്യങ്ങളും വൃക്ഷങ്ങളും എല്ലാം ശരീരമാണ്. അതിനൊന്നിനും ഒരു ഗുണമുണ്ടാകുന്ന അല്ലെങ്കിൽ ശരീരത്തിനൊരു ഊർജം കിട്ടുന്ന രീതിയിൽ ആകില്ല ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൂര്യപ്രകാശം നമ്മൾക്ക് കിട്ടുന്നത് കൊണ്ട് എന്താണ്, നമ്മൾക്ക് ഉറക്കമില്ലായ്മ, നമ്മൾക്ക് കൊടിഞ്ഞു പോലെയുള്ള തലവേദന, അല്ലെങ്കിൽ എപ്പോഴും തലവേദന, ചിന്ത, എന്തിന് തൈറോയിഡിന്റെ രോഗം, പലവിധ, കാരണം നമ്മുടെ ഹാർട്ട്, നമ്മുടെ ബ്ലഡ് ശുദ്ധിയാകുവാൻ നമ്മുടെ സ്കിന്ന്, നമ്മുടെ ഈ സ്കിന്ന് എന്ന് പറയുന്നത് ഈ ഓരോ രോമങ്ങളുടെയും അടിയിൽ ഒരു ഹോളുണ്ട്. നമ്മൾ വിയർക്കുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടില്ല, വിയർക്കുമ്പോൾ ഈ രോമത്തിന്റെ അടിയിലുള്ള ആ റൂട്ടിൽ നിന്നാണ് വിയർപ്പുകൾ പുറത്തേക്ക് വരുന്നത്. വിയർപ്പെന്ന് പറയുന്നതും ഒരു വിസർജനമാണ് ശരീരത്തിലുള്ള, എന്നാൽ അത് അമിതമായി പോകുകയാണ് എങ്കിൽ അത് മറ്റൊന്ന്, പക്ഷെ അധ്വാനം കൊണ്ട് പോകുന്നത് വേറൊന്ന്. പോകുമ്പോൾ നമ്മളുടെ സ്കിന്നിനുള്ളിലൂടെ ഈ ത്വക്കിലൂടെ അഴുക്കുകൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മളുടെ രക്തം ശുദ്ധിയാകുകയാണ്. എന്നാൽ ഈ വിയർപ്പ് അവിടെ ഇരുന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ ഓരോ ഹോളിലും ഉപ്പുരസം പോലെ പൊടിഞ്ഞു പൊടിഞ്ഞിരിക്കും. ഈ വിഷാംശങ്ങൾ തിരികെ നമ്മളത് കഴുകി കുളിക്കാതെ കഴുകി കളയാതെ ഇരുന്നു കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് തന്നെ തിരിച്ചു പോകുകയും അങ്ങനെ സ്കിന്നിലൂടെ നമ്മുടെ ശരീരത്തിന് സ്കിൻ ക്യാൻസർ എന്ന് മാത്രമല്ല പല വിധത്തിലുള്ള രോഗങ്ങളും ഉണ്ടാകുവാനും സാധ്യതയും നമ്മൾക്ക് ഉണ്ടാകും. അപ്പോൾ അവിടെയും നമ്മൾ രക്ഷിക്കേണ്ട കടമ നമുക്കുണ്ട്, അറിവ് നമുക്കുണ്ടായിരിക്കണം. ഹൈ ബി പി, ശരീരത്തിന് ഹൈ ബി പി, കാരണം ശരീരം നമ്മൾ ചൂടത്ത്, ശരീരത്തെ ഈ രശ്മിയെ ഇപ്പം നമ്മൾ നല്ല ചൂടത്തിറങ്ങി നിന്ന് ഉച്ചക്ക് 12 മണിക്ക് ഇറങ്ങി നിന്ന് വെയിൽ കൊള്ളുക എന്നതല്ല, നമ്മളെ ഹൈ ബി പി, ബി പി ശരീരത്തിന് നമ്മൾക്ക് ഈ രക്ത ഓട്ടത്തെ കൂടുതൽ നിയന്ത്രിക്കാനും ശുദ്ധമാക്കാനും സാധിക്കുന്ന ഒന്നാണ് സൂര്യപ്രകാശം. ഹൈ ബി പി പോലും നമ്മൾക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും. ഒട്ടേറെ രോഗങ്ങൾക്ക് ശുദ്ധമായ, നമ്മുടെ സാധാരണ ഒന്നും വേണ്ട, അഴുക്കുകളെ വൃത്തിയാകും. നമ്മളെ വീട്ടിൽ വെച്ചിരിക്കുന്ന അരിയിലോ വയറിലോ ഒക്കെ തന്നെ എന്തെങ്കിലും പുഴുവോ മറ്റെന്തെങ്കിലും ജീവികൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കൊണ്ടുവന്ന് അത് വെയിലത്ത് വെക്കാറുണ്ട്. വെയിലത്ത് വെക്കുമ്പോൾ ആ വെയിലത്ത് നിന്ന് ചൂടുകൊണ്ട് മാത്രമല്ല ആ ജീവികൾ അവിടുന്ന് പോകുന്നത്, അത് പോവാ, ചൂടുകൊണ്ട് പോയാലും പോയി കഴിഞ്ഞാൽ അതിൽ നമ്മൾ വെച്ചിരുന്ന ആ ഭക്ഷ്യസാധനത്തിൽ ഉണ്ടായിരുന്ന വിഷാംശങ്ങളെ ഈ സൂര്യഗ്രഹണങ്ങൾ ഇല്ലാതെയാക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മൾ സാധാരണ ചെയ്യാറുള്ളതാണ്. നമ്മളൊരു 5 കിലോ പയറോ അല്ലെങ്കിൽ 2 കിലോ പയറോ ഉണ്ടോ എന്ന് 10 ദിവസം വീട്ടിൽ വെച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അയ്യോ എല്ലാം പുഴുവായി കഴിച്ച് നമ്മൾ എടുത്ത് കളയാറില്ല. നമ്മളൊരു മുറത്തിലോ പാത്രത്തിലോ ഇട്ടിട്ട് നമ്മളത് നിരത്തി വെയിലത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള പുഴുക്കളെല്ലാം പോയി അല്പനേരം വെയിലത്ത് വെക്കുമ്പോൾ ആ വിഷാംശങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്നതുപോലെ ഒരു ഗുണം നമ്മളുടെ ശരീരത്തു നിന്നും സൂര്യപ്രകാശം നമ്മൾ ഏൽപ്പിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തു നിന്നുമുള്ള അഴുക്കുകൾ, രോഗങ്ങൾ ഇല്ലാതെ മാറുകയും സദ്ഗുണങ്ങളെ, നല്ല ഗുണങ്ങളെ ശരീരത്തിന് ഊർജത്തെ സമ്പാദിക്കുവാനും സാധിക്കും. നമ്മൾ ഈ പറഞ്ഞ ശരീരത്തിന് ഊർജം കിട്ടുന്നതിന് വേണ്ടി, കാരണം എല്ലുകളുടെ, നമ്മുടെ സന്ധിവേദനകള് ഇതിനൊന്നിനും കാരണമാകില്ല സൂര്യപ്രകാശം ഏറ്റുകഴിഞ്ഞാൽ. കാരണം നമ്മൾക്ക് ശരീരത്തിന് ഏറ്റവും കൂടുതൽ വിറ്റാമിൻ ഡി ആവശ്യമാണ്. ഇങ്ങനെ നമ്മുടെ അസ്ഥികൾക്ക്, എല്ലുകൾക്ക്. ഇതിനുവേണ്ടി നമ്മൾ ഷോപ്പിൽ നിന്നും ടാബ്ലറ്റ് വാങ്ങിച്ച് കഴിക്കുന്ന ഒന്ന് വേറെ, ആ കെമിക്കൽ കഴിക്കുന്നതിനേക്കാൾ ശുദ്ധവും ഫ്രീ ആയിട്ടും നമുക്ക് ഈ പ്രകൃതി നൽകുന്ന ഒന്നാണ് ഈ സൂര്യപ്രകാശം. അതിനെ അറിഞ്ഞുകൊണ്ട് അത് നമ്മൾ സ്വീകരിക്കുകയാണ് എങ്കിൽ നമ്മൾക്ക് രോഗമുണ്ടാകുകയുമില്ല, നമ്മൾക്ക് മറ്റ് കെമിക്കൽ അടങ്ങിയ അല്ലെങ്കിൽ കാശ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് വിറ്റാമിൻ ഡി വാങ്ങിച്ച് കഴിക്കേണ്ട ആവശ്യവും നമുക്കുണ്ടാകില്ല. സൂര്യൻ ആയിട്ട് എന്തുമായിട്ട് ഒരു വസ്തുവായാലും ഒരു വ്യക്തിയായിരുന്നാലും ശരി തന്നെ, ജീവിതത്തിൽ നമ്മൾക്കൊരു നന്മ, ഒരു ഉപകാരം പറഞ്ഞു തരികയോ നമ്മൾക്കൊരു ഉപകാരം ചെയ്യുകയോ ചെയ്ത് കഴിയുന്നതിനോടെ നമ്മൾ ഒരു കൃതജ്ഞത അർപ്പിക്കും, ഒരു നന്ദി നമ്മൾ അർപ്പിക്കാറുണ്ട്. എന്തെങ്കിലും ഒരു ഉപകാരം ഒരുവനിൽ നിന്നും ഞാൻ അത് കേട്ടതുകൊണ്ടാണ് അല്ലെങ്കിൽ അത് ചെയ്തതുകൊണ്ടാണ് എന്നൊരു ഉപകാരം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ പരീക്ഷിക്കുക, നമ്മൾ ചെയ്തു നമുക്ക് ഉപകാരമായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും
ആ വ്യക്തിയോട് അല്ലെങ്കിൽ ആ വസ്തുവിനോട് ആ ഒരു വൃക്ഷമാണെങ്കിൽ ആ വൃക്ഷത്തോട് പോലും നമ്മൾ കൃതജ്ഞത ഉള്ളവരായിരിക്കണം അല്ലെങ്കിൽ നന്ദിയുള്ളവരായിരിക്കണം എന്ന ഒരു സംസ്കൃതിയുടെ ഒരു സംസ്കാരത്തിൻ്റെ മണ്ണാണ് നമ്മളുടെ ഈ ഭാരതം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഭാരതത്തിൽ ഇങ്ങനെയുള്ള സൂര്യസ്നാനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഒരു തുച്ഛവും അല്ലെങ്കിൽ പുച്ഛവുമായ ഒന്നാണ്, ശാസ്ത്രമാണ് എന്ന് പറയുന്നവർ ഇത് ചിന്തിക്കേണ്ടതുണ്ട്. ശാസ്ത്രത്തെ അങ്ങനെ പുതിയ പുതിയ ശാസ്ത്രങ്ങളെ അരിച്ചെടുത്തുകൊണ്ട് ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിലെ ജനങ്ങളെ മുഴുവനും ഒരു പുതിയ അരിപ്പയിലിട്ട് അരിച്ച് മറ്റൊന്നാക്കി തിന്മയുടെ മാർഗമാക്കി മാറ്റും. കാരണം ഈ നന്മയിൽ നിന്നും അവരെ അരിച്ച് തിന്മയിലാക്കുവാൻ ശ്രമിക്കുന്ന അത്തരം ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ശാസ്ത്രങ്ങൾ പറയുമ്പോൾ ഓരോ കാര്യങ്ങളിലും ഭാരതീയ സംസ്കാരത്തിനും സംസ്കൃതിക്കും മൂല്യമാർന്ന വിലയുള്ളതാണെന്നും അതിലെ ഓരോ ഗോഷ്ഠികളായി നിങ്ങൾ കാണുമ്പോൾ അതിൽ അർത്ഥവത്തായ കാര്യങ്ങളാണ് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ സൂര്യപ്രകാശം നമ്മൾ എപ്പോഴാണ് ഇനി കൊള്ളേണ്ടതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സൂര്യനെ നോക്കിക്കൊണ്ട് നമ്മൾ ഈ ജലധാര ചെയ്യുകയോ അല്ലെങ്കിൽ സൂര്യന് ജലധാര ചെയ്യുമ്പോൾ തന്നെ എങ്ങനെയാണ് ഇന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവരും അറിയാതെ ചെയ്യുന്നവരും ഉണ്ട്. രാവിലെ ഒരു കിണ്ടിയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ആണെങ്കിൽ കിണ്ടിയിലാകുമ്പോൾ നമുക്ക് സാവധാനം ഒഴിക്കുവാൻ സാധിക്കും. അത് എങ്ങനെയാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞ സൂര്യനാടിയെ പറ്റിയുള്ള ഇതിൽ ഞാൻ വിവരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സൂര്യനെ, നമ്മൾ നിൽക്കുന്നിടത്ത് നിന്നും സൂര്യനെ നമ്മൾ നമ്മളുടെ ദൃഷ്ടി കണ്ണുകൾ കൊണ്ട് ദർശിച്ചുകൊണ്ട് നേരിട്ട് ദർശിക്കാതെ ആ നമ്മളുടെ സൂര്യന്റെയും ആ കണ്ണിന്റെയും നടുവിലായി ദൃഷ്ടിയുടെ മധ്യഭാഗത്തായി നമ്മൾ ജലത്തെ ഇങ്ങനെ ഒഴിക്കുകയും ആ ജലം ഇങ്ങനെ ഒരേ രീതിയിൽ സാവധാനത്തിൽ ധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ജലധാരയ്ക്ക് ഉള്ളിലൂടി നമ്മൾ സൂര്യനെയാണ് ശ്രദ്ധിക്കുന്നത്. അല്ലാതെ നേരിട്ടല്ല നമ്മളതൊക്കെ. അതായത് നമ്മൾ പിന്നെ സൂര്യഗ്രഹണമൊക്കെ ഉണ്ടാകുമ്പോൾ പ്രത്യേകം ഗ്ലാസ് വെച്ചുകൊണ്ട് സൂര്യനെ നോക്കുന്നത് പോലെ ഈ ജലത്തിന്റെ കണികകളിലൂടെയാണ് നമ്മൾ സൂര്യനെ ദർശിക്കുന്നത്. അപ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഏറ്റവും ശുദ്ധമായ ആ ഊർജം ഒന്ന് പ്രത്യേകം തന്നെയാണ്. അപ്പൊ അതിനായി ആ ഒരു സമയം എന്ന് പറയുന്നത്, കാരണം ഈ സമയത്ത് നമ്മളിങ്ങനെ കണ്ണിലൂടി നോക്കുമ്പോൾ എന്താണ് നമ്മളുടെ കണ്ണ് എന്ന് പറയുന്നത്? നമ്മൾ വിചാരം അല്ലെങ്കിൽ എന്തെങ്കിലും കാണാനോ മാത്രമുള്ള ഒരു സാധനമല്ല ഈ കണ്ണ്. കണ്ണെന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിന്റെ, ഈ തലച്ചോറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതായത് ഒരു ടെലഫോൺ നിങ്ങൾക്ക് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ അതിലൊരു ബാറ്ററി സെല്ലുണ്ട്. ആ ബാറ്ററി കേടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചാർജ് തീർന്നു കഴിഞ്ഞാൽ ഈ സെൽസുകൾക്കും പവർ കുറഞ്ഞിരിക്കും എന്നതുപോലെയാണ് കണ്ണിന്റെ ദൃഷ്ടിക്ക് കൂടുതൽ കാഴ്ച കിട്ടുക എന്നത് മാത്രമല്ല, ആ കണ്ണിലൂടി ആ ദൃഷ്ടി പടർന്നു പോകുന്ന ഒരു ഇലക്ട്രോണിക് പവറാണ്. ഒരു ഇലക്ട്രോണിക് പവറായിട്ട് ആ സമയം നമ്മളെ ബ്രെയിനിന്റെ ഓരോ സെല്ലുകളെയും കൂടുതൽ ഊർജപ്പെടുത്തുക എന്നതാണ് ഈ സൂര്യനെ നോക്കിക്കൊണ്ട് നമ്മൾ ഈ ജലധാര ഒഴിക്കുകയും ചെയ്യുകയും എന്ന ഈ ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ഋഷീശ്വരന്മാർ നമ്മൾക്ക് തന്നിട്ടുള്ളതും പഴയ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഗുണം, അത് ചെയ്യുന്നവർക്കുള്ള ഗുണം, അങ്ങനെയുള്ള ആളുകളുടെ ബുദ്ധിയെയും അവരുടെ സംസ്കാരത്തെ പറ്റിയൊക്കെ നമ്മളൊന്ന് പരീക്ഷിച്ചു നോക്കുക, അല്ലെങ്കിൽ പുറകോട്ട് പോയി ഒന്ന് നമ്മൾ ചിതഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയുവാൻ സാധിക്കും ഇന്നുള്ളവരും അവരുമായുള്ള വ്യത്യാസം. കാരണം അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ സംസ്കൃതിയുടെ ഓരോ മൂല്യങ്ങളുമുള്ള ഈ ഓരോ ഗോഷ്ഠികളെന്ന് കാണുന്നവർ ഇതിൽ അർത്ഥമുള്ളതാണ്. കാരണം കണ്ണ് എന്ന് പറയുന്ന ഈ കണ്ണ് നമ്മളുടെ തലച്ചോറെന്ന് പറയുന്നത് തന്നെ ലെഫ്റ്റിലും റൈറ്റിലും രണ്ടിടത്തുമുണ്ട്. അപ്പോൾ ഈ ഭാഗത്തേക്ക് രണ്ട് ഭാഗത്തെയും സെല്ലുകളെ ഊർജപ്പെടുത്തുവാൻ, ചാർജ് ചെയ്യുവാൻ, കൂടുതൽ പവർ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു മാർഗമാണ് ഈ സൂര്യസ്നാനം എന്ന് പറയുന്നത്. അതായത് ആ സൂര്യസ്നാനം മറ്റൊന്ന്, നിങ്ങൾക്ക് ഈ സൂര്യസ്നാനം എന്ന് പറയാൻ നമ്മൾ ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് എപ്പോഴാണ്? കാലത്ത് സൂര്യൻ ഉദിച്ച് ഒരു മണിക്കൂർ, നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യുന്നത് തന്നെ ഋഷീശ്വരന്മാർ വെച്ചിരിക്കുന്നത് എന്താണ്? സൂര്യ നമസ്കാരം ചെയ്തു കഴിഞ്ഞാൽ നൂറിൽ പരം രോഗങ്ങൾ ഇല്ലാതാകും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് എന്താണ് വലിയ ബോക്സും ഒക്കെ വെച്ച് അടച്ചുമൂടിയ, ഇരുണ്ടു മൂടിയ, അവിടെ ലൈറ്റുകൾ മാത്രം പ്രകാശിപ്പിച്ചുകൊണ്ട് വായു പോലും കടക്കാത്ത ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. സ്ഥലങ്ങളിൽ വലിയ ഹാളിൽ നിരനിന്നുകൊണ്ട് സൂര്യ നമസ്കാരം ചെയ്യുകയാണ്. എന്ത് ഗുണമാണ് കിട്ടുന്നത്? അവിടെ ഒരു ഗുണവും കിട്ടുന്നില്ല. ചിലർ സൂര്യ നമസ്കാരം ചെയ്യാറുണ്ട്, രാവിലെ 8 മണിക്ക് എണീച്ച് 9 മണിക്ക് എണീച്ച് സൂര്യ നമസ്കാരം ചെയ്യാറുണ്ട്. പക്ഷെ ശാരീരികമായ ഒരു ഊർജം കിട്ടും എന്നുള്ളതല്ലാതെ ഈ സമയത്ത്
സൂര്യ നമസ്കാരം കൊണ്ട് നമ്മൾക്ക് കിട്ടേണ്ട ഊർജം കിട്ടില്ല. സൂര്യ നമസ്കാരം ചെയ്യുന്നുവെങ്കിൽ സൂര്യൻ ഉദിച്ചിങ്ങനെ മുകൾ ആ ചെമ്പഴുക്കയായി വരുമ്പോൾ, അതായത് ഒരു മണിക്കൂർ മുമ്പ്, സൂര്യൻ ഉദിക്കുന്നതിനും ഒരു മണിക്കൂർ മുമ്പ്, അതേപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്നതിനും താഴേക്ക് ഇറങ്ങിപ്പോകുന്നതിനും ഒരു മണിക്കൂർ മുമ്പ്, ഈ രണ്ട് സമയമാണ് നമുക്ക് പ്രാധാന്യം. അതായത് സൂര്യൻ ഉദിച്ചിങ്ങനെ വരുമ്പോൾ ഒരു 20 മിനിറ്റ് വരെ, 20 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ്, അതിനപ്പുറം നമ്മൾക്ക് പിന്നീട് അൾട്രാവയലറ്റ് രശ്മിയാണ് വരുന്നത്. അത് നമ്മളുടെ ദൃഷ്ടിയെ ദോഷം ചെയ്യും. ആ സമയത്ത് നമ്മൾക്ക് തരുന്ന ഗുണം അതാണ് സന്ധ്യാദേവി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നമ്മൾക്ക് വരുന്നത്, പ്രഭാതത്തിലും അതേപോലെ തന്നെ സൂര്യൻ ആ ഉദിച്ചു വരുന്ന ആ സമയത്ത് നമ്മൾ ആ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് നമ്മൾ സൂര്യനെ നമസ്കരിച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് നമ്മൾ നമസ്കരണം ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് നമ്മൾ ഓം മിത്രായ നമഃ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ ആ ദൃഷ്ടിയിലൂടെയും ശരീരത്തിനും ഏറ്റവും ഊർജം നമ്മൾക്ക്, അതിൻ്റെ ശരിയായ ആ ഒരു പവർ നമ്മൾ ലാഭമെടുക്കുകയാണ്. ഈ സമയത്താണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ സമയത്ത് നിങ്ങൾ സൂര്യ നമസ്കാരം ചെയ്യുവാൻ സാധിക്കാത്തവരാണോ എങ്കിൽ തന്നെയും കാലത്ത് എണീറ്റ് ആ സൂര്യൻ ഉണർന്നു വരുന്ന സമയം ഒരു 10-15 മിനിറ്റ് ആ സൂര്യനെ ദർശിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ആ ഗുണം കിട്ടും. പക്ഷേ ദർശിക്കുമ്പോൾ മൊത്തം തലയിൽ തുപ്പിയും വെച്ച് പുതച്ചു മൂടിക്കണ്ട, എത്രയും നോർമലായ കോട്ടൺ തുണി അല്ലെങ്കിൽ വിവസ്ത്രമാകണം എന്നല്ല ഞാൻ പറഞ്ഞത്, എത്രയും വസ്ത്രം ശരീരത്ത് കുറഞ്ഞിരിക്കാമോ അത്രയും കുറഞ്ഞ രീതിയിലെ വസ്ത്രധാരണം ചെയ്തുകൊണ്ടായിരിക്കണം സൂര്യനെ, ഈ രശ്മിയെ സ്വീകരിക്കണം എങ്കിൽ. കാരണം ശരീരത്തിൽ മൊത്തം കിട്ടുവാൻ വേണ്ടിയാണ്, ഉടുപ്പും വലിയ കട്ടിയുള്ള ജീൻസും ഒന്നും ഇട്ടും കൊണ്ടല്ല സൂര്യ നമസ്കാരം അല്ലെങ്കിൽ സൂര്യൻ്റെ ഈ ഗുണം നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം സൂര്യൻ്റെ പവർ നമ്മൾ സ്വീകരിക്കാൻ. അതേപോലെ തന്നെ സൂര്യ നമസ്കാരം എന്ന് പറയുന്ന ഈ ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് കുറഞ്ഞത് ഒരു 20-25 പ്രാവശ്യം, വേണ്ട 10 എണ്ണം ചെയ്യാം. ഈ 10 സൂര്യ നമസ്കാരം ചെയ്യുമ്പോഴത്തേക്കും 15-20 മിനിറ്റിനുള്ളിൽ നമ്മൾക്ക് ആ ഊർജം കിട്ടിയിരിക്കും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സൂര്യ നമസ്കാരം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അതല്ല എങ്കിൽ വൈകുന്നേരത്തെ സൂര്യൻ അസ്തമിക്കുന്നതിനും ഒരു മണിക്കൂർ മുമ്പ്, ഇന്നിപ്പോൾ ടൈമിലുണ്ട് ഇത്ര മണിക്ക് സൂര്യോദയം, ഇത്ര മണിക്ക് സൂര്യ അസ്തമയമെന്ന്, പഴയ കാലത്ത് ഇതൊന്നുമില്ലായിരുന്ന ആളുകൾക്കറിയാമായിരുന്നു ഇന്ന് എത്ര മണിക്ക് ഉദിച്ചു എത്ര മണിക്ക് താഴുമെന്ന്. അവരതനുസരിച്ചായിരുന്നു ചെയ്യുന്നത്. അവർക്കൊരു കണക്കുകൂട്ട നിഗമനം എന്ന് പറയും. ആ നിഗമനം കൂടിയാണ് ഇന്ന് നമ്മൾ നിഗമനം എവിടെയാണ് ഉപയോഗിക്കുന്നത്, മറ്റുള്ളവനെ എങ്ങനെ കോരാം ഇല്ലെങ്കിൽ എങ്ങനെ താഴെയിടാം എന്ന നിഗമനമാണ്. പക്ഷെ അങ്ങനെ നിഗമനം ചെയ്യുന്നവർ സ്വയം കുഴിയിൽ വീഴും, അതിന് യാതൊരു സംശയവുമില്ല എന്നതാണ്. അപ്പോൾ കാരണം എന്താണ്, ഈ പ്രകൃതി നമ്മൾക്ക് തരുന്ന ചില സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കുകയാണ് എങ്കിൽ ശരീരത്തിന് ഒട്ടേറെ രോഗങ്ങളെ നമ്മൾക്ക് ഇല്ലാതാക്കാൻ കഴിയുമെന്ന വിശ്വാസം ഇല്ലാത്തവർ തീർച്ചയായും ഈ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അല്പകാലമെങ്കിലും, നിങ്ങൾ 90 ദിവസം വരെ, അതായത് ഒരു 3 മാസം, ഒരു 60 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ നിത്യവും ഈ സൂര്യദർശനം നടത്തുകയാണ് എങ്കിൽ, രാവിലെ ഈ പറഞ്ഞ സമയത്ത് സൂര്യനെ ദർശിക്കുന്നവരാണ് എങ്കിൽ, നിങ്ങൾ മനഃശുദ്ധിയോടെയും ശരീരശുദ്ധിയോടെയും കൂടി, നിങ്ങൾ ശരീരശുദ്ധി എന്ന് പറയുമ്പോൾ അത് തൊട്ടുരിയാതാട കണ്ട് എന്ന ശാസ്ത്രത്തിലേക്ക് പോകാനല്ല ഞാൻ പറഞ്ഞത്, ശരീരം ശുദ്ധിയായിരിക്കുകയാണ് എങ്കിൽ ഈ ശരീരം ശുദ്ധി, കാരണം നമ്മളുടെ ശരീരത്തെ വിയർത്തിരിക്കുന്ന ശരീരവുമായി നമ്മൾ പോയി കിടന്നുറങ്ങാറുണ്ടോ, ഉറങ്ങിയാലുള്ള ദോഷം എന്താണ് എന്ന്. അപ്പൊ ശരീരത്തെ ശുദ്ധമാക്കിക്കൊണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് തന്നെ പാത്രം വൃത്തിയാക്കിക്കൊണ്ടല്ലേ കഴിക്കുന്നത്, എന്നുപോലെ ശരീരത്തെ വൃത്തിയാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന, കാരണം ഈ തൊക്കിലൂടെയാണ് വലിച്ചെടുക്കുന്നത്, ഈ വലിച്ചെടുക്കുന്ന ആ ഒരു ഊർജം നമ്മൾക്ക് കൂടുതൽ ഗുണകരമായിരിക്കും എന്നതുകൊണ്ടാണ് നിങ്ങളൊരു 90 ദിവസം ഈ സൂര്യന്റെ ഈ രശ്മിയെ ദർശിക്കുവാൻ നിങ്ങൾ ഒന്ന്, അല്ലെങ്കിൽ വൈകിട്ടോ അല്ലെങ്കിൽ രാവിലെയോ ഒന്ന് ശ്രമിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ 90 ദിവസത്തിന് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ എനർജി മാത്രമല്ല മെമ്മറി പവറും, നിങ്ങൾക്ക് കൂടുതൽ ശക്തിയും ബുദ്ധിയും ഉള്ളതായി നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം പഴയ കാലങ്ങളിൽ ധ്യാനം തന്നെ നമ്മൾ ചെയ്യുമ്പോൾ രാവിലെ ഈ 1 മണിക്കൂറിന് മുമ്പ് സൂര്യൻ ഉദിക്കുന്ന ദിക്ക് നോക്കി ഇരുന്നു കൊണ്ട് നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ എന്താണ്, നമ്മളെ മനസ്സും ശാന്തമായി, കാരണം നടക്കുവാൻ പോകുന്നതിനെ മുൻകൂട്ടി തന്നെ നമുക്കറിയുവാൻ സാധിക്കും, വ്യക്തിയുടെ മനസ്സിലിരിക്കുന്നതിനെ തന്നെ നമ്മൾക്കറിയുവാൻ സാധിക്കും എന്ന് പറയുന്നത് മന്ത്രമോ മായയോ അല്ല, ഈ ഊർജത്തിൽ നിന്നും നമ്മൾ വളർത്തിയെടുത്ത നമ്മുടെ സെല്ലുകളുടെ പവറാണ്
അതിനെ നമ്മൾക്ക് തരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സൂര്യനെ അതുകൊണ്ട് നട്ടുച്ചയ്ക്ക് പോയി എണ്ണയും തേച്ചുകൊണ്ട് കിടക്കണമെന്നല്ല, അത് ചില രോഗത്തിന് ചികിത്സയുണ്ട്, അതൊന്ന് വേറെ. പക്ഷെ നമ്മൾക്ക് ഏതൊരാൾക്കും സസ്യങ്ങൾ മുതൽ വസ്തു മുതൽ വ്യക്തി വരെ കിട്ടേണ്ട ഗുണങ്ങളെയാണ് ഞാനിവിടെ പറഞ്ഞത്. ഈ ഗുണം നമ്മൾക്ക് ലഭിക്കുവാൻ തീർച്ചയായും സൂര്യന്റെ ഈ ഒരു പ്രകാശത്തെ നമ്മൾ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യണം അല്ലെങ്കിൽ സ്വീകരിക്കണം. ഈ രണ്ട് സമയം കാലത്ത് സൂര്യൻ ഉദിക്കുന്നതിനും ഒരു മണിക്കൂർ മുമ്പ് ശുദ്ധമായ വായുവും കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. ആ ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ ഒന്ന് നല്ല സ്ഥലങ്ങളോട് വാക്കോ ഒരു ഗാർഡനിലോ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ മുകളിലോ വീടിന്റെ പുറമ്പിലോ നമ്മൾ ഇറങ്ങി ഒന്ന് അധ്വാനിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ സമയത്ത് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ആ ഒരു 15 മിനിറ്റ് നമ്മൾ അതിനെ നോക്കി നിൽക്കുക മാത്രം ചെയ്താൽ മതി. വൈകിട്ടും അതേപോലെ തന്നെ അസ്തമിക്കുന്നതിന് ഒരു മണിക്കൂറിന് മുമ്പ് നമ്മളത് നോക്കിക്കൊണ്ട് എന്തെങ്കിലും പുറത്തിറങ്ങിക്കൊണ്ട് അല്ലാതെ മുറിക്കുള്ളിൽ അടച്ചു മൂടിയ വിൻഡോയും മേശയും ഇട്ട മുറിക്കുള്ളിൽ ഇരുന്നു കൊണ്ടല്ല സൂര്യ നമസ്കാരം എന്നല്ല ഏതൊരു എക്സസൈസും ചെയ്യുന്നത്. നമ്മൾ വെയിറ്റ് ലിഫ്റ്റൊക്കെ എടുക്കുന്നവരെന്നുള്ള എ സിയും ഒക്കെ ഇട്ട് വെള്ളവും ഒക്കെ കുടിച്ച് വെയിറ്റ് ലിഫ്റ്റുകളൊക്കെ പൊക്കി മസിൽസുകൾ അങ്ങനെ ഉണ്ടാക്കുന്നില്ല. ഈ മസിൽസ് കൊണ്ടൊരു ഗുണവുമില്ല. ആ മസിൽസ് കൊണ്ട് അവൻ കാരണം എത്രയോ വലിയ ജിംനാസ്റ്റിക്, എത്രയോ വലിയ ഗുസ്തിക്കാർ, അതേപോലെ തന്നെ ഈ വെയിറ്റ് ലിഫ്റ്റ് എടുത്ത ബോഡി ബിൽഡർമാർ, അവരുടെയൊക്കെ അവസാന ഘട്ടങ്ങളും ശരീരത്തെയും അവരുടെ രോഗങ്ങളെയും നമ്മൾ അറിയുന്നില്ല. ആദ്യ ഘട്ടത്തിൽ അവർക്കുണ്ടായിരുന്ന ആ ഒരു ചൈതന്യത്തെ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ അതേപോലെയല്ല ഈ യോഗയും ഈ പ്രകൃതിയുമായുള്ള നമ്മളുടെ ബന്ധവും അറിവും ഒരുപാട് വ്യത്യാസമുള്ളതാണ്. അതേപോലെ തന്നെ ആഹാര രീതിയും കൂടി നമ്മൾ ആ രീതിയിലാക്കിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ പിന്നെ പറയേണ്ട, ഇതായിരുന്നു പഴയ കാലത്തെ ഋഷീശ്വരന്മാർ നമ്മൾക്ക് തന്നതും അതനുസരിച്ച് മുമ്പോട്ട് പോയിരുന്ന ആളുകളുടെ ജീവിതത്തിലെ ആരോഗ്യത്തിൻ്റെയും രോഗങ്ങളില്ലാത്തതിൻ്റെയും രഹസ്യമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ നമ്മൾക്ക് രോഗത്തിന് കാരണമായത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ട് നമ്മളിത് ചെയ്യേണ്ടതാണ് ഗുണം എന്ന് അറിയിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി, നമസ്കാരം.